ബാർക്കോഴ വിവാദത്തിൽ അണക്കര സ്പൈസ് ഗ്രൂപ്പ് ഉടമ അരവിന്ദാക്ഷന്റെ മൊഴി ക്രൈംബ്രാഞ്ച് സംഘം രേഖപ്പെടുത്തുന്നു. ഇടുക്കി നെടുങ്കണ്ടത്ത് വെച്ചാണ് മൊഴിയെടുക്കുന്നത്. പണം നൽകിയെന്ന് അനിമോൻ വെളിപ്പെടുത്തിയ ഹോട്ടൽ ഉടമയാണ് അരവിന്ദാക്ഷൻ. വിശദാംശങ്ങൾ ബിനീഷ് ആന്റണി നൽകും. ബിനീഷ്, അനിമോൻ വെളിപ്പെടുത്തിയ ശബ്ദരേഖയിൽ ഇദ്ദേഹത്തിന്റെ പേര് പറയുന്നുണ്ടായിരുന്നു, അരവിന്ദാക്ഷന്റെ പേര് പറയുന്നുണ്ടായിരുന്നു. എങ്ങനെയാണ് മൊഴിയെടുപ്പ്? ഫിജി, രാവിലെ മൂന്നാറിലെത്തിയ അന്വേഷണ സംഘം ഇവിടെയുള്ള ബാറുടമകളുടെ മൊഴി രേഖപ്പെടുത്തിയെന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. അതോടൊപ്പം തന്നെ ഇടുക്കി ജില്ലയിലെ പല ബാറുകൾ, അടിമാലി അടക്കമുള്ള സ്ഥലങ്ങളിലെ ബാറുടമകളുമായിട്ട് കൃത്യമായ മൊഴി എടുത്തു. പിന്നീടാണ് ഇപ്പോൾ ഈ നെടുങ്കണ്ടത്ത് ഈ അണക്കര സ്പൈസ് ഗ്രൂപ്പ് ഉടമ അരവിന്ദാക്ഷന്റെ മൊഴിയെടുക്കുന്നത്. ഇടുക്കിയിലെ ഈ വാട്സ്ആപ്പ് ഗ്രൂപ്പിലാണ് ഈ അരവിന്ദാക്ഷന്റെ പേര് ഈ അനിമോൻ പറഞ്ഞത്. പണം നൽകിയെന്ന് അനിമോൻ വെളിപ്പെടുത്തിയ ഒരു ഹോട്ടൽ ഉടമയാണ് ഈ അരവിന്ദാക്ഷൻ. ഈ അരവിന്ദാക്ഷനും അനിമോനും ഈ അണക്കര സ്പൈസ് ഗ്രൂപ്പ് ഹോട്ടലിന്റെ ഉടമകളാണ്. ഈ ഇടുക്കിയിലെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ നടത്തിയ സന്ദേശത്തിൽ അരവിന്ദാക്ഷൻ പണം നൽകി എന്നുള്ള കൃത്യമായ വിവരം അനിമോൻ നൽകിയിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ക്രൈംബ്രാഞ്ച് DSP ബിനുവിന്റെ നേതൃത്വത്തിലുള്ള 6-അംഗ സംഘം ഇപ്പോൾ ഈ നെടുങ്കണ്ടത്തെ ഹോട്ടലിൽ ഇപ്പോൾ ഈ അരവിന്ദാക്ഷന്റെ മൊഴിയെടുക്കുന്നത്. ഇന്നലെ അനിമോന്റെ മൊഴി രേഖപ്പെടുത്തിയിരുന്നു. കോട്ടയത്തെ സാനിയ ഹോട്ടലിൽ വെച്ചാണ് അനിമോൻ മൊഴി രേഖപ്പെടുത്തിയ ക്രൈംബ്രാഞ്ചിന് മുമ്പാകെ നിരവധി കാര്യങ്ങൾ ഈ ക്രൈംബ്രാഞ്ചിന് മനസ്സിലാക്കാൻ സാധിച്ചു എന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. ഏതായാലും ഈ ഫെഡറേഷൻ ഓഫ് കേരള ഹോട്ടൽ അസോസിയേഷന്റെ യോഗത്തിന്റെ പിന്നാലെയായിരുന്നു ഈ ഇടുക്കിയിലെ ഈ ബാർ ഉടമകളുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ അനിമോനിട്ട സന്ദേശം. ഇപ്പോൾ ഇടുക്കി കേന്ദ്രീകരിച്ചുള്ള ഈ അന്വേഷണത്തിലേക്ക് ക്രൈംബ്രാഞ്ച് നീങ്ങിയിരിക്കുന്നത്. വിവിധ ബാറുകളുടെ ഉടമകളോട് തന്നെ എല്ലാ കാര്യങ്ങളും വിശദമായി തന്നെ ചോദിച്ച് ഇതിന്റെ ഈ മൊഴി രേഖപ്പെടുത്തുമെന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. ഏതായാലും കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ ഈ അനിമോൻ ഈ ശബ്ദരേഖ പുറത്തുനിന്നതിന് പിന്നാലെ ഈ അനിമോൻ മാധ്യമങ്ങളോട് പ്രതികരിക്കാതെ പുറത്തു വരാതെയും എല്ലാം ഇരുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു. പിന്നീട് ഈ ക്രൈംബ്രാഞ്ചിന്റെ മുന്നിൽ പ്രത്യക്ഷപ്പെടുന്നു എന്നുള്ളൊരു ചോദ്യം തന്നെ ഉണ്ടായിരുന്നു. ഏതായാലും ഇന്നലെ അനിമോൻ കോട്ടയത്ത് വെച്ച് അനിമോന്റെ മൊഴി രേഖപ്പെടുത്തി. തുടർന്ന് അനിമോൻ നൽകിയ ശബ്ദ സന്ദേശത്തിലെ അരവിന്ദാക്ഷന്റെ മൊഴിയും ഇപ്പോൾ അണക്കര ഈ സ്പൈസ് ഗ്രൂപ്പ് ഉടമയായ അരവിന്ദാക്ഷന്റെ മൊഴിയും ഇപ്പോൾ ക്രൈംബ്രാഞ്ച് സംഘം നെടുങ്കണ്ടത്ത് മൊഴിയെടുക്കുന്നുണ്ട്. ഏതായാലും ബാക്കിയുള്ള ഇടുക്കി ജില്ലയിലെ ബാക്കിയുള്ള ഉടമകളുടെയും മൊഴി രേഖപ്പെടുത്തിയ ശേഷമായിരിക്കും ക്രൈംബ്രാഞ്ച് സംഘം ഇവിടുന്ന് തിരിക്കുക എന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. ശരി, ബിനീഷ് ആന്റണി ഇടുക്കിയിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്നു. ബാർക്കോഴ ആരോപണത്തിൽ കേസുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഇടുക്കിയിൽ മൊഴിയെടുപ്പ്.